ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഈസി ഹിന്ദി ടിപ്സ്. എല്ലാവർക്കും സുഖമാണല്ലോ. കുറച്ച് ദിവസങ്ങളായിട്ട് കൊറോണയൊക്കെ ബാധിച്ച് വീട്ടിലിരിപ്പാണ്. പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല, സ്കൂൾ അടച്ചേക്കുന്നു, കുഞ്ഞുങ്ങളൊന്നും കാണുന്നില്ല, എല്ലാവരും തന്നെ വീട്ടിലൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമ്മുടെ ഹിന്ദി ക്ലാസ്സുകൾ മുന്നോട്ട് പോകട്ടെ, കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പുറകെ ടൗണിലൊന്നും പോകാൻ നിവൃത്തിയില്ല. ഇവിടങ്ങളിലൊക്കെ എല്ലാവരും തന്നെ വീടുകളിൽ തന്നെയാണ്, പുറത്തേക്കൊന്നും ആരും ഇറങ്ങുന്നില്ല. അപ്പോൾ കുട്ടികളെല്ലാവരും വീട്ടിലുണ്ട്, പഠിക്കാൻ പോയിരിക്കുന്ന കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് വീട്ടിലിരിക്കണം. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഹിന്ദിയിലാകെ 44 അക്ഷരങ്ങളാണുള്ളത്, അതിനകത്ത് 11 വവൽസ്, സ്വരാക്ഷരങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ സ്വരാക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന കൺസണൻസ്, വ്യഞ്ജനാക്ഷരങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ 44 അക്ഷരങ്ങളിൽ 11 അക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങളും ബാക്കി 33 അക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളും. അപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ വ്യഞ്ജനാക്ഷരങ്ങൾ കൂടാതെ നമുക്ക് ജീവിച്ചു വിടുന്നു. ഈ സ്വരാക്ഷരങ്ങൾ കൂടാതെ വ്യഞ്ജനാക്ഷരങ്ങൾക്കും വലിയ അർത്ഥമൊന്നുമില്ല. അപ്പോൾ രണ്ടുപേരും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂട്ടരായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളെ കുറിച്ച് പഠിക്കാം. ആ 33 വ്യഞ്ജനാക്ഷരങ്ങൾ താഴെ പറയുന്നവയാണ്. ക, ഖ, ഗ, ഘ, ഴ, ച, ഛ, ജ, ഝ, ഞ, ട, ഠ, ഡ, ഢ, ണ, ത, ഥ, ദ, ധ, ന, പ, ഫ, ബ, ഭ, മ, യ, ര, ല, വ, ശ, ശ, സ, ഹ, ക്ഷ, ത്ര, ഗ്യ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ വ്യഞ്ജനാക്ഷരങ്ങളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. വ്യഞ്ജനാക്ഷരങ്ങൾ കൃത്യമായിട്ട് അവരെ ചൊല്ലിക്കൊടുത്ത് പഠിപ്പിക്കണം. അത് പഠിച്ചതിന് ശേഷം വേണം നമുക്കതിനകത്തേക്ക് മാത്രം വവൽ സിമ്പിൾസ് യൂസ് ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പോൾ വവൽ സൈൻസ് ഏതൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പഠിക്കാം. അതുവരെ എല്ലാവർക്കും ബൈ.